കള്ളനും പോലീസ്, ചിലയിടങ്ങളിൽ കള്ളനും സിപാഹി. ഈ കഥയിലെ കഥാപാത്രങ്ങളെയും ചില പ്രയോഗങ്ങളെയും ഓർത്തെടുക്കും. നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം ഓർത്തെടുക്കുകയാണ് ഈ നാടൻ. ഏതാണ്ട് 40 വർഷം മുമ്പ് കുടമാളൂർ സെബാസ്റ്റ്യൻ രചിച്ച ഈ നാടകത്തിന് ഇന്നും പ്രസക്തിയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രംഗാഭിഷേക ശ്രമം. അതെ, ഇന്നും നാളെയും ഈ കളി തുടരുക തന്നെ ചെയ്യും. കള്ളനും സിപായും. ഫ്രണ്ടിൽ കൂടെ നടക്കല്ലേ. Thank you.
ശരിക്കും ബോധ്യപ്പെടുത്തിക്കൊടുക്കൂ. നമ്മുടെ സ്ഥാനം അവരെ മനസ്സിലാവട്ടെ. ഇവരെന്ത് ശിക്ഷയാണ്? ആശ്രിത മത്സരനും പ്രജാക്ഷേമകൽപ്പനുമായ എത്രയും ബഹുമാനപ്പെട്ട രാജാവിനെ കേൾ കള്ള എന്ന് വിളിക്കും. ഇത് ക്ഷമിച്ചുകൂടാ. അഞ്ചടി കൊടുക്കൂ, നമ്മുടെ കൊട്ടാരത്തിൽ കേൾക്കണം. പറയാൻ വകുപ്പ് നമ്പർ കൂടി പറഞ്ഞുകൊടുക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടല്ലേ?
അങ്ങേയവരെ അപമാനിക്കുന്നു. അങ്ങേ സ്ഥാനത്ത് അങ്ങനെയാണ് ആ പറഞ്ഞയുടെ ധ്വനി രീതിയിലുള്ള സംസാരങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നുള്ള ബോധത്തോടു കൂടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ കള്ളനല്ല എന്നുള്ളത് തെളിവ് അയാൾ എന്റെ കള്ളനല്ല, എനിക്ക് തന്നെ ഉറപ്പാണ്. നിങ്ങളുടെ ഉറപ്പ് ഇവിടെ ആവശ്യമില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി നടത്തുന്നത്. എനിക്ക് പറയാവുന്നത് എന്താ, ഞാൻ പറയാം പറയൂ. ആഗസ്റ്റ് 15-നാണ് എനിക്ക് മോചനം കിട്ടിയത്. മോചനം ഇവിടെ തടവറയിൽ നിന്ന്? ആരുടെ? സാമ്രാജ്യ ദുർമോഹിയുടെ തടവറയിൽ നിന്ന്. അദ്ദേഹം നിങ്ങളാ? നിങ്ങൾ പരിചയമുള്ളവർ? ഇവർക്ക് എന്നെയും എനിക്കിവരെ അറിയാം. നാമെല്ലാം പരസ്പരം അറിയാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിനോട് സ്ഥാനമില്ലല്ലോ. നിങ്ങളെ കൊല്ലണമെന്നോ പലപ്പോഴും ഇവരെന്നോട് പറഞ്ഞു. അങ്ങനെ അതെ, പക്ഷേ നിങ്ങളെ കൊല്ലരുതെന്ന് ഇവർക്ക് നിർബന്ധം. ഇദ്ദേഹമാണ് എന്റെ അന്യായക്കാരനാക്കി തീർപ്പുകളും ഇവർ എന്റെ സുഹൃത്തുക്കളാണെന്നും വൈദ്യുതി തീർക്കാൻ ഇവരുടെ വാചകർത്തകൾ നടത്തിയതുമാണ്. ഇത് ഇവിടെ പ്രസക്തമല്ലാത്തതാണ്. അവസരം കൊടുക്കരുത്. അപ്രസക്തമായി സംസാരിക്കാൻ അനുവദിക്കില്ല. നിങ്ങളെയെല്ലാം ശരിക്കും എനിക്കറിയാം. ഇയാളുടെ മുഖച്ഛനും ഈ രാജാവിന്റെ അച്ഛനും പങ്ക് കൃഷിക്കാരായി. കല്ലുവച്ച നുണയാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മുടെ പിതാവ് പറഞ്ഞ് നമുക്കറിയാം. ശരിയാണെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് കുഴപ്പമെത്തുന്ന ഞാൻ പറഞ്ഞു. കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. ഇയാളുടെ സ്വഭാവത്തൊന്നും ഞങ്ങൾ അറിയാം. നിങ്ങളെ സമ്മതിക്കുന്നല്ലോ. പിന്നെ ഞങ്ങൾ പ്രയോഗിക്കും. അപമാനത്തിനായി വാങ്ങിമാറുന്നതിൽ ഞങ്ങളൊന്നാണ്. ഈ മന്ത്രിയുടെ അച്ഛനെന്ന് രാജാവിന്റെ അംഗരക്ഷകർ പ്രധാനിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗുണ്ടാതലവൻ. ഗുണ്ടാതലവൻ എന്ന പ്രയോഗത്തിൽ കേൾക്കുന്നു. അത് ഞാൻ Thank you.
നിഷ്ഠൂര കൃത്യം. ഒരു സങ്കല്പ കഥയാണ് പറഞ്ഞു നടത്തുന്നത്. നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഒരിക്കലും നമ്മുടെ പിതാവ് അങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ പ്രവർത്തികൾ ആ പാരമ്പര്യത്തിന്റെ രക്തമാണ് നിങ്ങളുടെ തിരകളിലൂടെ ഒഴുകരുത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. നാം രാജാവാണെന്ന് ഈ രേഖ തെളിയിക്കുന്നു. ഞാൻ മന്ത്രിയാണെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള അവസരം ഈ രേഖ നിഷേധിക്കുന്നു. ഈ കളിയിൽ എന്തെല്ലാം പറയാം പറയാതിരിക്കാം എന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ്. രാജാവും മന്ത്രിയും പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ബാധിതരങ്ങളിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയും വേണം. ആ അവസരം ആര് നിഷേധിച്ചു? നിഷേധിച്ചാൽ ഞങ്ങൾ ഈ കളി ഇവിടെ വെച്ചോ. നിങ്ങൾക്ക് രാജാവിനെ മന്ത്രിയുടെ ലക്ഷണം കിട്ടിയപ്പോൾ നിങ്ങളുടെ സമ്മതവും നിബന്ധവും ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് കളി അവസാനിപ്പിക്കുവാൻ ആലോചിച്ചാണോ നിങ്ങൾ പറയുന്നത്? അവസാനിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ മറന്നുപോയത് അത് ഞങ്ങൾ തിരിക്കൊയ്യും. പാത്രയ്ക്ക് പറഞ്ഞോ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ഇയാളുടെ മുത്തശ്ശി ആദ്യത്തെ അന്യായകാരിയായി. അവർ രാജാവിന്റെ അച്ഛന്റെ വിളഭൂമികളിൽ പകൽ അതിഥിയോളം അടിമയെ പോലെ പണിയെടുത്ത് ഇയാളുടെ അച്ഛനെ വളർത്തി. പ്രായപൂർത്തിയാവുമ്പോൾ അയാൾ പണി ചെയ്യാൻ തുടങ്ങി. അന്ന് ഈ രാജാവിനെ ഇയാളെ കാലമാണ് ഞാൻ മന്ത്രിയാണെന്നുള്ളത് വിസ്മരിക്കുന്നത്. അന്ന് നിങ്ങൾ ഒന്നും അറിയുന്നില്ല. രാജാവ് പെണ്ണും മദ്യവും കൊണ്ടൊന്നു കൊടുത്ത് ജീവിക്കുന്ന വേറൊരു പാത്രസ്വയമേ. നിങ്ങളൊരു വിപ്ലവകാരിയെ. അന്ന് ഒളിവിൽ താമസിച്ചിരുന്നത് ഈ അന്യായക്കാരന്റെ വീട്ടിലായിരുന്നു. ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് പോലും നിങ്ങൾക്ക് വയറു നിറച്ച ആഹാരം തരുമായിരുന്നു. അവസാനം നിങ്ങൾ അവളെയും വലയിൽ കാമകന്റെ വേഷം നിർത്തു. ഇവിടെ പറയുന്ന അസംബ്ലി കേൾക്കാൻ മതിയാ. നമ്മുടെ രക്തം കിളക്ക് രാജരക്തമല്ലേ? രാജ്യം കേൾക്കാൻ ഇഷ്ടമില്ലേ? രാജാവിന്റെ സ്ഥാനപേക്ഷിച്ച് സ്വയം സമ്മതിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഈ കളി രാമിലെ ഇങ്ങനെയൊരു നിയമമില്ല. പക്ഷെ രാജാവും മന്ത്രിയും കള്ളന്മാരാണെന്ന് സ്വയം സമ്മതിക്കുകയാണെങ്കിൽ ഇതിനെ കളി തുടങ്ങി പോകാൻ പറ്റും. അപ്പോൾ നിയമം മാറ്റിയില്ല. ആവശ്യമില്ല. നിയമം മാറ്റിയതെന്ന് പക്ഷക്കാരാണ്. പക്ഷേ പുറത്ത് പറയാമെന്ന് ആവശ്യമായി കള്ളന്റെ വേഷം വേണമെന്ന് വെച്ച് മന്ത്രിയുടെ വേഷം വേണമെന്ന് വെച്ച് കള്ളന്റെ പരിശീലിക്കാൻ ഞങ്ങളുടെ അത്രയും ദോഷമാണ്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങളാണ് മന്ത്രിമാർ. വൈകുന്നേരമായ സ്ഥാനം രക്ഷപ്പെട്ടാൽ ഞാൻ തയ്യാറാണ്. എനിക്ക് കേട്ടേ പറ്റൂ. ഇവിടുത്തെ നന്മയിലെ തടസ്സപ്പെടാനാവില്ല. ഇങ്ങനെ ഇയാൾ വലന്നു മാറി. ആദ്യ എം എൽ എ ഒരിക്കൽ ടി വിയിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ പഴയ കാമുകിയോട്ട് എന്തിനോ ഈ രാജാവിന് കാഴ്ചവെക്കാൻ. രാജാവ് പാർട്ടിയിൽ ഇല്ലെങ്കിലും പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന വലിയ ശക്തിയായിരുന്നു. അങ്ങനെ കാമുകിയെ രാജാവിന് കാഴ്ചവെച്ച് മന്ത്രിസ്ഥാന ദിവസമാക്കാൻ ഞാൻ തീരുമാനിച്ചു. മെച്ച മാംസത്തിൽ രാജാവിനുള്ള അഭിരുചിക്കാക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. എങ്കിലും കൂടി കൊണ്ടുവരാൻ മേലായിരുന്നു. എനിക്ക് ഈ ശിവായ സ്ഥാനം നേരത്തെ അറിയാൻ പറ്റി. അങ്ങനെ ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് ഈ ശിവായ സ്ഥാനം കിട്ടിയത് ഞങ്ങളുടെ ദൗർഭാഗ്യം. നിങ്ങൾ രണ്ടുപേർക്കും രാജാവിന്റെയും മന്ത്രിയുടെയും തുല്യം കിട്ടിയത് ശിപായുടെ ദൗർഭാഗ്യം ഞങ്ങളുടെ. ശരി, അതേലേക്ക് അവൾ ജീവിയിലെത്തി. ഇയാൾ അവളെ രാജാവിന് സമർപ്പിച്ചു. രാജാവ് അവളെ നശിപ്പിച്ചു. അങ്ങനെ ഇയാൾക്ക് മന്ത്രിസ്ഥാന കരകരമാവുകയും ചെയ്തു. പല പ്രാവശ്യം വികാരം ഈ കളിയെ ഞാൻ പറഞ്ഞില്ലേ? പെട്ടെന്നൊന്നും ഇല്ലാത്ത ഞങ്ങൾ മറന്നുപോയി. അദ്ദേഹത്തിനോട് മന്ത്രിയുടെ ശരിക്കും അഭിനയിക്കാൻ. അപ്പോ മന്ത്രിമാരെ
സൈനികൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു. ഏത് രീതിയിൽ നോക്കിയാലും നിയമങ്ങൾ വിട്ടു പെരുമാറാൻ വെച്ചാൽ ഏറ്റവും കൂടുതൽ ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. ചിലപ്പോൾ സ്ഥാനം മാത്രമായി നിൽക്കുന്നു. ഈ കളിയിലെ നിയമങ്ങൾ നമ്മൾ അഞ്ചു പേരെയും കുറച്ചു അതിനുള്ളിൽ നിന്നുകൊണ്ട് അവരോടുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും പങ്കേക്കുന്നത് അത് ഞങ്ങളെ അങ്ങനെ പറ്റിയാലും കളിയിൽ പങ്കെടുക്കാൻ വരണ്ടായിരുന്നു. അത് ഞങ്ങൾ തീരുമാനിച്ചോ. അതെ, ഈ സംഭവം അറിഞ്ഞ ആച്ചന്റെ പ്രതിയെ തകർന്നു മനം നൊന്ന് കരഞ്ഞുകൊണ്ട് അയാൾ മന്ത്രിയുടെ ബംഗ്ലാവിലേക്ക്. ഇപ്പോൾ ഈ അന്യായക്കൻ അയാൾ അച്ഛനാവുകയാണ്. സങ്കടത്തോടെ ഉണർത്തിച്ച കാര്യങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ മന്ത്രി അയാളുടെ ചവിട്ടി പുറത്താക്കി. ഒരു ക്ഷമത്തിൽ പഠിച്ചതിനായി അഹോരാത്രം പണപ്പെടുന്നു.
தேவனும் விதி கற்பிக்கிறவர், ராஜாவும் மந்திரியுமா. யார் என்ன நடந்த ராஜாவே ராஜாவே, ஏ நாட்டில் கள்ளம் பேரு மந்திரி கத்தவிட்டு ராஜாவும் மந்திரியும் காவல்வாதர்கள் நான் அரசன் நீக்கமாய் பிரச்சாபிக்கணும். அப்பா கலாநாடு கல்லநாடு கல்லநாடு நீங்கள் கலர்னு பாருங்க, என்ன என்ன விதி காத்தது சாதிக்கவில்லை. என்ன விதிச்சால் எங்களை விதிக்கிறது புரியுமா? ஞான் தரிசித்தால் நீங்கள் தரிசிக்கும். சம்விதான சபாய ஜோயி ஜோசப் குச்சுப்பாடி.
എന്തോന്നും സിസ്റ്റർ ഗോപി ദയകൃഷ്ണ സൗണ്ട്സ് കിടന്നു ശബ്ദ ക്രമീകരണം പ്രിത്യ സൗണ്ട്സ് മമ സംവിധാനം ജോസ് തോമസ്.